ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ സി ആർ ടി എക്സൈസിലെ പാർട്ട് ടു പാർട്ട് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ എന്നാണ് അർത്ഥമാക്കണേ ഓക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണ് ഞാൻ ഫോർന്ന് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രം കൊടുത്തു ഓക്കെ ദെൻ ക്വസ്റ്റൻ ഇതാണ് ഹൗ മച്ച് കോപ്പർ ക്യാൻ ബി ഒപ്റ്റൈൻഡ് ഫ്രം ഹൺഡ്രഡ് ഗ്രാം കോപ്പർ സൾഫേറ്റ് സി യു എസ് എഫ് ഫോർ എന്നാണ് ഓർമ്മിക്കുന്നത് അപ്പോൾ ഹൺഡ്രഡ് ഗ്രാം കോപ്പർ സൾഫേറ്റിന് എത്ര കോപ്പർ കിട്ടും എന്നാണ് ചോദ്യം ദെൻ ഈ ടോപ്പ് ഇത് ഈ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിലാണ് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എന്താ പറയുന്നത് സ്റ്റോക്കിയോമെട്രോയുടെ ക്വസ്റ്റ്യൻ ആണോ ഇവിടെ ഇക്വേഷനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എടുക്കേണ്ടോ ഇല്ല ഇനി ലിമിറ്റിങ് റിയേജൻ്റെ ക്വസ്റ്റിനാണോ അതുമല്ല ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ എന്ത് പ്രോബ്ലത്തിലും വരിക കോപ്പർ സൾഫേറ്റിന് എത്ര കോപ്പർ കിട്ടും ദാറ്റ് കോപ്പർ സൾഫേറ്റിലെ ഒരു ഭാഗമാണ് ആരെ കോപ്പർ അല്ലേ അപ്പോൾ അവിടെ ഒരു മാസിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു മാസ് പെർസെൻറ്റേജിൻ്റെ അല്ലേ ഒരു ചായയുള്ള ക്വസ്റ്റിനാണ് പെർസെൻറ്റേജ് അല്ല പകരം എന്തു ചെയ്തിരിക്കുകയാണ് നൂറ് ഗ്രാമിൽ എത്ര കോപ്പർസ് ഉണ്ട് അതായത് ഹൺഡ്രഡ് ഗ്രാം കോപ്പർ സൾഫേറ്റിൽ എത്ര കോപ്പറ് പ്രസൻ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് കോപ്പറിൻ്റെ അല്ലേ മാസ് നിങ്ങൾക്കറിയണം നോക്കി ഇവിടെ നമ്മൾ വെറുതെ ഇതിക്കാണ് വൺ മോൾ കോപ്പർ സൾഫേറ്റ് എന്ന് വൺ മോൾ സി യു കിട്ടും നിങ്ങൾക്കറിയാം കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമുലയിൽ ആകെ ഒരു കോപ്പർ ആറ്റംസേ ഉള്ളൂ അപ്പോൾ വൺ മോൾ കോപ്പർ സൾഫേറ്റ് ടു ഗീവ് വൺ മോൾ സി യു കോപ്പറിൻ്റെ മാസ് കാണണം അല്ലേ കോപ്പറിൻ്റെ മാസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ നോക്കി വെക്കാം സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് മോളാർ മാസ് മോളാർ മാസം വെച്ചാൽ ഒരു മോൾ കോപ്പറിൻ്റെ മാസമാണ് അല്ലാണ്ട് കോപ്പർ ആറ്റത്തിൻ്റെ മാസല്ല ദെൻ കോപ്പറിൻ്റെ മാസ് കണ്ടു ഇനി നമുക്ക് എന്താ വേണ്ട മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് ഓർമ്മിച്ച് നോക്കി വെക്കാൻ മാസ് ഓഫ് ദി എലമെൻ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു ഹൺഡ്രഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാസ് ഓഫ് ദി എലമെൻ്റ് എന്ന് പറയുന്നത് കിട്ടി മാസ് ഓഫ് ദി കോപ്പർ മാസ് ഓഫ് കോപ്പർ എത്രയാണ് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് കോപ്പർ സൾഫേറ്റിന്റെ മോളാർ ആണ് നമുക്ക് അറിയേണ്ടത് കോപ്പർ സൾഫേറ്റിന്റെ മോളാർ മാസ് നോക്കൂ വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫൈവ് അപ്പോൾ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് കോപ്പറിന്റെ മാസ് തേർട്ടി ടു എന്ന് പറയുന്നത് സൾഫറിൻ്റെ മാസ് ഓക്സിജന്റെ മാസ് സിക്സ്റ്റീൻ പക്ഷെ എത്ര ഓക്സിജൻ ഉണ്ട് ഫോർ ഓക്സിജൻ അല്ലേ അപ്പോൾ സിക്സ്റ്റി ഫോർ അപ്പൊ ടോട്ടൽ വൺ ഫിഫ്റ്റി നയൻ കിട്ടി എന്താ ചെയ്യുക നമ്മൾ വൺ ഗ്രാമില് അല്ലെ വൺ ഗ്രാം കോപ്പർ സൾഫേറ്റിൽ എത്ര കോപ്പർ ഉണ്ട് നമ്മൾ എന്താ ചെയ്യുക വൺ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് ഗ്രാമിൽ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം എന്തുണ്ട് കോപ്പറുണ്ട് അപ്പോൾ വൺ ഗ്രാമിലോ ഇറ്റ് ഈ സിക്സ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് നേട്ടും ദാറ്റ് മീൻസ് നമ്മൾ മാസ് പേഴ്സൻറ്റേജിൽ പെർസെൻറ്റേജ് ആക്കാനാണ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജിൽ വേണം നിങ്ങൾ ഗ്രാമിൽ പറഞ്ഞാൽ മതി അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്താണോ മാസ് പേഴ്സൻ്റേജിൽ ഇക്വേഷൻ അതേ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് മാസ് ഓഫ് ദ എലമെൻറ്റ് കോപ്പറിൻ്റെ മാസ് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ മോളാർ മാസ് വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് എന്താണ് പെർസെൻറ്റേജിനല്ല ഇത്ര ഇത്തവണ ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിൽ നോക്കി നോക്കി എന്താണ് ഗ്രാം ഹൺഡ്രഡ് ഗ്രാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജിന് പകരം എന്താവും ഗ്രാമിലാവും ദാറ്റ് ഇസ് തേർട്ടി നയൻ പോയിന്റ് എയ്റ്റ് വൺ ഗ്രാം കോപ്പറാണ് ഹൺഡ്രഡ് ഗ്രാം കോപ്പർ സൾഫേറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ പ്രോബ്ലം ആണ് ദെൻ ഇതുപോലെ നമ്മളെ the problem. the fifth problem. Next problem. Determine the molecular formula of an oxide of iron in which the mass percentage of iron and oxygen are 69.9 and 30.1, respectively. Given that molecular mass of the oxide is 159.8 gram mole raised to minus 1. തന്നിരിക്കുകയാണ് മോളാർ മാസ് ഓഫ് എഫീസ് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് എയ്റ്റ് എന്ത് തന്നിട്ടുണ്ട് ഓക്കെ ഫൈൻ സേ നമ്മളിപ്പോൾ എന്താ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ ഇവിടെ എന്തോ ഒരു ഓക്സൈഡ് ഓഫ് അയൺ ഈ അയണിൻ്റെ ഓക്സൈഡ് എന്ന് വെച്ചാൽ അയൺ അയണിന് ഒരുപാട് ഓക്സൈഡുകളുണ്ട് പ്രത്യേകിച്ച് അയൺ വളരെ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉപയോഗിച്ച് ഓക്സിജനുമായി കമ്പൈൻ ചെയ്യും അപ്പോൾ അതിലാരോ ഒരാൾ ഇവിടെ വന്നിരിക്കുകയാണ് പുള്ളിയുടെ പേര് പേര്ണ്ണ പുള്ളിയുടെ പേര് നമുക്കറിയില്ലേ പേര് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടി നമ്മുടെ അടുത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കി നോക്കൂ അതായത് ആ മോളിക്യൂൾ ആ പർട്ടിക്കുലർ മോളിക്യൂളിൽ അതായത് ഈ ഓക്സൈഡ് ഓഫ് ആയണിൽ ഇപ്പോൾ സേ നമുക്ക് എഫ്ഇയുടെ എണ്ണം അതിൽ എക്സ് ഒന്നും ഓയുടെ എണ്ണം വൈ ഒന്നും വിളിക്കുക അപ്പോൾ എഫ്ഇ എക്സ് ഓ വൈ എന്നാൽ ഇതിൽ നമ്മൾ വ്രത വിളിക്കുക എന്ന് വിചാരിക്കും അതിൽ എഫ് ഇയുടെ കണ്ടൻറ്റ് സിക്സ്റ്റി നയൻ പോയിൻറ്റ് നയനും ഓക്സിജൻ്റെ കണ്ടന്റ് തേർട്ടി പോയിൻ്റ് വണ്ണുമാണ് അതായത് അവിടെ എഫ്ഇിയുടെ കണ്ടന്റ് ആണ് കുറച്ചുകൂടി കൂടുതൽ എന്നിട്ട് അതിന്റെ മോളിക്കുലാർ മാസ് തന്നിരിക്കുകയാണ് ഫോർമുല നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു മോളിക്കുലാർ മാസ് തന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് എയിറ്റ് ഗ്രാം മോൾ റേസ് ടു മൈനസ് വൺ ആണ് എങ്ങനെ ഫൈൻഡ് ഫൈൻ ടീം നോക്കാം നമ്മളിതൊരു ടാബുലർ മെത്തഡാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ടാബുലർ മെത്തേഡ് ഉപയോഗിക്കുന്നത് കാരണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണു ഒരേ എന്താ പറയുന്നത് ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അയ്യേൻ്റെ കേസിലും ഓക്സിൻ്റെ കേസിലും ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കോമൺ ഹെഡിങ് കൊടുത്തിട്ട് അത് മുഴുവൻ ചെയ്യുന്നതല്ലേ എളുപ്പം സോ ആ ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ടേബിൾ ഇങ്ങനെയാണ് പറയുന്നത് കണ്ടോ ഏതൊക്കെയാണ് ഹെഡിങ് എലമെൻറ്റ് സിമ്പിള് പെർസെൻറ്റേജ് ബൈ മാസ് അറ്റോമിക് മാസ് നമ്പർ ഓഫ് മോൾസ് സിംപ്ലസ്റ്റ് റേഷ്യോ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ നോക്കൂ ഇതിലത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങളും നമ്മൾ ഐ എണ് എഫ് പറയുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യണം നമ്മള് ലൈൻസ് എഴുതി പോണേക്കാളും എളുപ്പമാണ് നമ്മൾ മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടാബ്ലർ മെത്തേഡിൽ ആദ്യത്തെ എലമെന്റിന്റെ സ്ഥാനത്തും സിമ്പിളിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഐയന്റെ സിമ്പിൾ എഫ് ഓക്സിജന്റെ സിമ്പിൾ ഓ പെർസെന്റേജ് ബൈ മാസ് സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് എഫ് ഓക്സിജന്റെ പെർസെന്റേജ് തേർട്ടി പോയിന്റ് വൺ ആണ് ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ നിങ്ങൾ ആലോചിക്കണ്ട ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് എന്താണ് ആ സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആയോണം അല്ലെ തേർട്ടി പോയിന്റ് വൺ പെർസെൻറ്റേജ് ഓക്സിജനുമാണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ആ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കോളത്തില് നോക്കും അറ്റോമിക് മാസ് എഴുതി അയ്യേണ്ട മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ഫിഫ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് ഓക്സിജന്റെ മാസ് നമുക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചോ ചില നമുക്ക് അറിയാൻ പറ്റി സിക്സ്റ്റീൻ റൈറ്റ് ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ബൈ മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അറ്റോമിക് മാസ് അപ്പോൾ ആക്ച്വലി സിക്സ്റ്റി നയൻ പോയിൻറ്റ് നയൻ എന്ന് പറയുന്നതും തേർട്ടി പോയിന്റ് വൺ എന്ന് പറയുന്നത് ഗ്രാമിലാണ് അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്താ ചെയ്യുക ഈ നമ്പർ ഓഫ് മോൾസിന് തൊട്ട് മുമ്പുള്ള രണ്ട് കോളംസിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കണേ റേഷ്യോ കാണാണ് ദാറ്റ് ഈസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് മോളിക്കുലർ മാസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്നുള്ള രീതിയിൽ അപ്പോൾ നോക്കി സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ ആണെങ്കിൽ ഗി മാസ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് അയ്യേണ്ട അറ്റോമിക് മാസ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത് വൺ പോയിന്റ് ടു ഫൈവ് എന്ന് ആൻസർ കിട്ടുന്നു അത് നമ്പർ ഓഫ് മോൾസ് ആണ് ഇനി ഓക്സിജന്റെ മാസ് ആയിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കി നോക്കൂ തേർട്ടി പോയിന്റ് വൺ ആണെങ്കിൽ വൺ മാസ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ അതിൻ്റെ അറ്റോമിക് മാസ് ആൻസർസ് വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് എന്ന് ആൻസർ കിട്ടി ശരിയല്ലേ നമ്പർ ഓഫ് മോൾസ് വൺ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടാണ് അപ്പോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞ് ഈ വൺ പോയിൻ്റ് ടു എന്നുള്ളതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റൗണ്ടിങ് ഓഫ് വെച്ച് പറയാണെങ്കിൽ വൺ പോയിന്റ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു വൺ അല്ലേ അല്ലേ അതുകൊണ്ട് നമ്മൾ അതിനൊരു സിംപിളസ്റ്റ് റേഷ്യോല എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മൾ എന്ത് പഠിച്ചു എംപീരിക്കൽ ഫോർമുലായി മോളിക്കുലാർ ഫോർമിലൊക്കെ പഠിച്ചു അവരൊക്കെ എപ്പോഴും എന്തെല്ലാം പോയിന്റ് ഡെസിമൽ പോയിന്റിലൊക്കെ നമുക്ക് ഏതെങ്കിലും മോളിക്കുലാർ ഫോർമുല കണ്ടോ സി സിക്സ് എച്ച് ടു ലോ സിക്സ് കംപ്ലീറ്റ് ആണ് പറയുന്നത് അല്ലേ ഒക്കെ ഹോൾ നമ്പേഴ്സ് ആണ് അപ്പൊ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി വൺ പോയിന്റ് ടു ഫൈവ് റൗണ്ട് ഓഫ് ചെയ്ത് ഇപ്പം നമുക്ക് എന്ത് നീട്ടി വൺ പോയിന്റ് ടു ഫൈവിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഹോൾ നമ്പർ ഏതാണ് വൺ ഇനി വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് അതെ വൺ പോയിന്റ് എയ്റ്റ് ഈ വൺ പോയിന്റ് എയ്റ്റിനെ തൊട്ടടുത്ത റേഞ്ച് നോക്കിയാൽ നമ്പർ ഓഫ് മോൾസ് കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ സിംപ്ലസ്റ്റ് റേഷ്യന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിൽ ആരാണോ സ്മോളസ്റ്റ് വാല്യൂ ആ സ്മോളസ്റ്റ് വാല്യൂ ഉപയോഗിച്ച് ആ നമ്പർ ഓഫ് മോൾസിൻ്റെ രണ്ട് നെയിം എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പം നോക്കിയാൽ വൺ പോയിൻറ്റ് ടു ഫൈവ് വൺ പോയിന്റ് എയിറ്റ് എയ്റ്റ് എന്നാണ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിക്കുന്നത് അതിലേറ്റവും ചെറുതേതാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് അല്ലേ ആ വൺ പോയിൻറ്റ് ടു ഫൈവ് കൊണ്ട് വീണ്ടും വൺ പോയിൻ്റ് ടു ഫൈവിനെ തന്നെ ഡിവൈഡ് ചെയ്യണു വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റിന് വൺ പോയിന്റ് ടു ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം വൺ പോയിന്റ് ടു ഫൈവ് ആണ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ് അതുകൊണ്ട് തന്നി കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനൊക്കെ ഡിവൈഡ് ചെയ്യണം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ ആയിട്ട് വണ്ണും വൺ പോയിന്റ് ഫൈവും ആൻസർ കിട്ടി നമുക്ക് വണ്ണും വൺ പോയിന്റ് ഫൈവും സിംപ്ലസ്റ്റ് റേഷ്യോ ഹോൾ നമ്പേഴ്സ് ആയിട്ടാണോ വന്നിരിക്കുന്നത് അല്ല അപ്പം ഹോൾ നമ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എങ്ങനെയാണ് ഹോൾ നമ്പർ ആവുക ഇൻഡു ടു ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ആയില്ലേ അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവിന് എന്ത് ചെയ്യുന്നോ അത് തന്നെ എവിടെയും ചെയ്യണം വണ്ണിനെ അയേണ്ട സിംപ്ലസ്റ്റ് റേഷ്യോം ചെയ്യണം അപ്പോൾ വണ്ണിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു കിട്ടും ദെൻ അയേണ്ട സിംപ്ലസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ ഓക്സിജൻ എന്ന് പറയുന്നത് ടു ഇസ് ടു ത്രീ ആണെന്ന് കിട്ടി ദാറ്റ് ഈസ് എഫ് ഇയുടെ താഴെ ടു എന്നും ഓക്സിജൻ്റെ താഴെ ത്രീയെന്നും എഴുതുക ആൻഡ് ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കി നോക്കിയാൽ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലേ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല അപ്പോ ഈ മോളിക്യൂളിന്റെ ഏത് ഓക്സൈഡ് ഓഫ് ഐൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയ ഏതാണ് എഫ്ഇ ടു ഒ ത്രീ ഓക്കെ എഫ്ഇ ടു ഒ ത്രീ കഴിയുമ്പോൾ ആ പടം കഴിഞ്ഞോ ഇല്ല അല്ലേ ഇവിടെ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ വന്ന മോളിക്കുലാർ ഫോർമുലയാണ് അപ്പോൾ മോളിക്കുലാർ ഫോർമുല നമ്മൾ ഇനി കണ്ടുപിടിക്കുക എംപിരിക്കൽ ഫോർമുലേനെ ഒരു ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി എങ്ങനെ എന്നു കിട്ടുന്നത് നമ്മൾ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലാർ മാസിനെ എംപീരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ശരി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്ക് എംപീരിക്കൽ ഫോർമുല എന്തായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്ന എഫ് ഇ റ്റു ത്രീ അങ്ങനെയാണെങ്കിൽ എംപീരിക്കൽ ഫോർമുലയെന്ന് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അയ്യേണ്ട മാസ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് എയ്റ്റ് ആണെന്ന് ദെൻ ടു ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പ്ലസ് ഓക്സിജൻ്റെ മാസം എത്രയാണ് സിക്സ്റ്റീൻ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ആൻസർ വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് സിക്സ് കിട്ടി ഇനി നമുക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത് നോക്കി നോക്കിയാൽ ആ എൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടണം അതായത് ഏത് എൻ ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോളിക്കുലാർ ഫോർമുലേനെ എന്തിലേക്ക് മാറ്റുന്നത് എംബിരിക്കൽ ഫോർമുലേക്ക് മാറ്റുന്നത് അതായത് മോളിക്കുലാർ ഫോർമുല ബൈ എംബിരിക്കൽ ഫോർമുല ഇസ് ഈക്വൽ ടു എൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ എംബിരിക്കൽ ഫോർമുല മാസ് ഇസ് ഈക്വൾ ടു എൻ അപ്പൊ ആ എൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു നോക്കി നോക്കിയൻ മോളിക്കുലാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് ആണ് തന്നിട്ടുണ്ട് അപ്പൊ എൻ കിട്ടാൻ മോളിക്കുലാർ മാസ് ഇ എഫ് എം ഇസ് ഈക്വൾ ടു വൺ ഫിഫ്റ്റി നയൻ ബൈ വൺ ഫിഫ്റ്റി നയൻ ആൻസർ ഇസ് വൺ കിട്ടിയല്ലോ അതായത് എൻിന്റെ വാല്യൂ വൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എംപീരിക്കൽ ഫോർമുല എഫ് ഇ റ്റു ഒ ത്രീ ആണ് മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും അപ്പോൾ വൺ ഇൻറ്റു എംപീരിക്കൽ ഫോർമുല ദാറ്റ് ഈസ് എഫ് ഇ ത്രീ തന്നെ അതായത് ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ വിഷ് ക്യാൻ നോട്ട് ബി ഫെർദർ സിംപ്ലിഫൈഡ് അപ്പോൾ എംപീരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും സെയിം ആണ് സെയിം വന്നുകൂടാന്നുണ്ടോ ഇല്ലേ അതുകൊണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എഫ് ഇ റ്റു ത്രീ ആണ് ഓക്കെ അല്ലേ എഫ് ഇ റ്റൂ ത്രീ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പം നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മോളിക്കുലർ ഫോർമുലയാണ് അപ്പം ടാബുലാർ മെത്തേഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുവഴിയായിരിക്കണം ഇത്തരം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഓക്കെ ശരി ദെൻ വോട്ട് വിൽ ബി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കി എ സാമ്പിൾ ഓഫ് ഡ്രിങ്കിങ് വാട്ടർസ് സിവിയർലി കണ്ടാമിനേറ്റഡ് വിത്ത് ക്ലോറോഫോം സി എസ് സി എൽ ത്രീ അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ അതായത് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ക്ലോറോഫോം ഒഴിച്ച് അശുദ്ധ അതായത് എന്ത് സംഭവിച്ചു ക്ലോറോഫോം ഒഴിച്ചിട്ട് അതിൻ്റെ എന്ത് അൺഫിറ്റ് ഫോർ ഡ്രിങ്ക് ആയി മാറ്റി എന്നിട്ട് പറയാണ് സപ്പോസ്സിനോജിനിക് ഇൻ നേച്ചർ കാർസിനോജിനിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം വിഷായി അല്ലേ അതിൻ്റെ ഉള്ളിൽ എന്താ പറയണ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയത് എന്താണ് ഫിഫ്റ്റീൻ്റെ കേട്ടോളൂ ഇത്തവണ നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ടോപ്പിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയാഞ്ഞത് പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ പെർസെൻറ്റേജ് പറയുമ്പോൾ മാസ് ഓഫ് ദി എലമെന്റ് ബൈ മോളാർ മാസ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തില്ലേ അതേ ഇക്വേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ പെർസെന്റേജ് എന്താ പറഞ്ഞ ഔട്ട് ഓഫ് ഹൺഡ്രഡ് അല്ലേ പറയുന്നത് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ ഔട്ട് ഓഫ് ടെൻ ലാക്ക് അല്ലേ അപ്പോൾ അതായത് ഇന്റു ടെൻ റൈസ് ടു എന്ത് വരും സിക്സ് അല്ലെ അപ്പൊ ഇന്റു ഹൺഡ്രഡിന് പകരം മാസ് പേഴ്സെൻറ്റേജിൻ്റെ ഇക്വേഷനിൽ ഇൻ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇൻ ടെൻ റൈസ് ടു സിക്സ് ആക്കിയാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും പി പി എം എന്ത് വിളിക്കും നമ്മൾ പറഞ്ഞിരിക്കുകയാണ് എക്സ്പ്രസ് ദിസ് ഇൻ പേർസെൻ്റ് ബൈ മാസ് എന്ന് പറഞ്ഞിരിക്കുക ഇതിനെ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പത്ത് എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റീൻ അല്ലേ അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റൂ ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എത്രയാണെന്ന് പറയൂ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു ഡിറ്റർമിൻ ദ മൊളാലിറ്റി മൊളാലിറ്റിയാണ് ശ്രദ്ധിക്കുക മൊളാലിറ്റി ഓഫ് ക്ലോറോഫോമിന്റെ വാട്ടർ സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ കേൾക്കുക ഫിഫ്റ്റീൻ പി പി എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫിഫ്റ്റീൻ പാർട്സ് പെർ പാർട്സ് ഇൻ മില്യൺ പാർട്സ് എന്നാണ് അല്ലേ പതിനഞ്ച് പാർട്സ് മില്യൺ പാർട്സിലുണ്ട് നമ്മൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഔട്ട് ഓഫ് ഹൺഡ്രഡ് എനിക്ക് എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് ദെൻ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എത്ര എയ്റ്റി പെർസെൻറ്റേജ് അതുപോലെ ഫിഫ്റ്റീൻ പി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പാർട്സ് ഇൻ മില്യൺ പാർട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം പെർസെൻറ്റേജ് ബൈ മാസ് കാണുന്നേക്കാൾ മുമ്പ് നമുക്ക് ഈ ഫിഫ്റ്റീൻ പ്പി പി എങ്ങനെ എഴുതാം ഫിഫ്റ്റീൻ ബൈ ടെൻ റൈസ് ടു സിക്സ് ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് സിമ്പിൾ ഇൻറ്റു ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പെർസെൻറ്റേജിലേക്ക് ആക്കാൻ നമ്മൾ ഇൻറ്റു അല്ലേ ചെയ്യാറ് അപ്പോൾ ഈ ഫിഫ്റ്റീൻ ബൈ ടെൻ റൈസ് ടു സിക്സിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നമുക്ക് എത്ര കിട്ടി ഫിഫ്റ്റീൻ ബൈ ടെൻ റേസ് ടു ഫോർ എന്ന് ആൻസർ കിട്ടി എന്താ ഫിഫ്റ്റീൻ ബൈ ടെൻ റേസ് ടു ഫോർ ഇറ്റ് ഈസ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ അതായത് ആ ടെൻ റേസ് ടു ഫോർ എന്നുള്ളത് മേളിലേക്ക് വരുമ്പോൾ ടെൻ റേസ് ടു മൈനസ് ഫോർ ആവും പക്ഷെ നമ്മളൊരു പോയിൻ്റ് ഫിഫ്റ്റീൻ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താക്കി വൺ പോയിൻറ്റ് ഫൈവ് എന്നാക്കുമ്പോൾ അത് മൈനസ് പവർ ഒന്ന് കുറയും ദാറ്റ് ഈസ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ പെർസെൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എക്സ്പ്രസ് ദിസ് ഇൻ പേഴ്സൺ ബൈ മാസ് എന്ന് പറയുന്നത് ശരി ഇപ്പം നമുക്ക് മാസ് മാസ് പെർസെൻറ്റേജിൽ കിട്ടിയിട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ ഗ്രാമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം എന്തായി മാറി ഗിവൺ മാസായി ഏതിൽ വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ പെർസെൻറ്റേജ് എന്നുള്ളത് മാറ്റി ഗ്രാമിട്ടാൽ ഗിവൺ മാസായി നമ്മുടെ മൊളാലിറ്റിക്ക് അത് ആവശ്യമുണ്ട് സോ ശ്രദ്ധിക്കുക വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ പെർസെൻറ്റേജ് സി എച്ച് സി എൽ ത്രീ ബൈ മാസ് മീൻസ് അ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞോളൂ അല്ലേ വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഗ്രാം സി എച്ച് സി എൽ ത്രീ ഇൻ ഹൺഡ്രഡ് ഗ്രാം ഓഫ് മിക്സ്ചർ അപ്പോ എന്താ പറയുന്നത് നൂറ് ഗ്രാം വെള്ളവും അതുപോലെ തന്നെ ക്ലോറോഫോമും കൂടി മിക്സ് ചെയ്തത് സൊല്യൂഷൻ എടുത്താൽ അതിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാമും ക്ലോറോഫോമാണെന്നാണ് പറയുന്നത് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഹൺഡ്രഡ് ഗ്രാമിലെ കാര്യം പറയുന്നത് തൗസൻഡ് ഗ്രാമിൽ എത്രയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഹൺഡ്രഡിൽ എത്രയാണെങ്കിൽ തൗസൻഡിൽ എത്ര ഉണ്ടാവും നോക്കുക ബൈ അല്ലേ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോൾ ഇവിടെ ബൈ ഹൺഡ്രഡ് അല്ലേ വരുന്നത് അല്ലേ അപ്പോൾ എന്താ വെച്ചാണെങ്കിൽ ഒരു ടെന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യും ദാറ്റ് മീൻസ് ഇവിടെ ഓൾറെഡി ടെൻറൈസ് ടു മൈനസ് ത്രീ എന്നുള്ളത് എന്താകും ടെൻറൈസ് ടു മൈനസ് ടു എന്നാക്കി മാറ്റും അല്ലേ അപ്പോൾ ടെൻ റൈസ് ടു മൈനസ് ടു എന്നാക്കി മാറ്റി ഇനി ക്ലോറോഫോമിൻ്റെ മോളാർ മാസ് അല്ലേ സി എച്ച് സി എൽ ത്രീടെ മാസ് എങ്ങനെയാണ് വരിക കാർബൻ്റെ മാസ് ട്വൽവ് ഹൈഡ്രജൻ്റെ വൺ അല്ലെ ക്ലോറിൻ്റെ ത്രീ ഇൻറ്റു തേർട്ടി ഫൈവ് വൺ വൺ നയൻ പോയിന്റ് ഫൈവ് നർ കിട്ടണം അപ്പോൾ തൗസൻഡ് ഗ്രാം അതായത് ഒരു കിലോഗ്രാമിൽ അല്ലെ ഉള്ള മാസ് എന്ന് പറയുന്നത് എത്ര വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു അല്ലേ അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാം വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു അതാണെങ്കിൽ വൺ മാസ് ഡിവൈഡ് ബൈ വൺ വൺ നയൻ പോയിൻ്റ് ഫൈവ് എന്ന് എഴുതാം അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് അത്ര കിട്ടി വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ എന്ന ആൻസർ കിട്ടി അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊളാലിറ്റി കാണണം മൊളാലിറ്റിക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് അല്ലെ സോൾവെൻ്റ് ഇൻ കിലോഗ്രാം എന്നാണ് പറയുന്നത് അപ്പം നോക്ക് ഇവിടെ എന്ത് പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് മോൾസ് അതിന് എന്തൊക്കെ വേണം ഗി വൺ മാസും മോളാർ മാസും വേണം അപ്പോൾ അവിടെ ഗി മാസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗ്രാമിലാണ് വൺ പോയിൻറ്റ് ഫൈവിന് ടെൻ റേസ്റ്റ് മനസ്സ് ത്രീ അപ്പോൾ തൗസൻഡ് ഗ്രാമീന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും ഇനിയും കുറയണം അപ്പോൾ എന്ത് സംഭവിക്കുന്ന തൗസൻഡ് ഗ്രാമിൽ എന്ന് പറയുമ്പോൾ ഇനി കൂടേ കാരണം എന്താ ഹൺഡ്രഡ് ഗ്രാമിൽ കുറച്ചുള്ളൂ അടുത്തൊരു ഹൺഡ്രഡ് ആകുമ്പോൾ ഇതിലും കുറച്ചു കൂടി കൂടി അടുത്ത ഹൺഡ്രഡിൽ ഇത്രയും കൂടി കൂടി അതാണ് ടെൻ റേറ്റു മൈനസ് ത്രീ എന്നുള്ളത് ടെൻ റൈസ് ടു മൈനസ് ടു ആവാൻ കാരണം അപ്പോൾ ഗി മാസ് ബൈ മോളാർ മാസ് ചെയ്തിപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി ഇനി മൊളാലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻട്രൈസ് മൈനസ് ഫോർ ബൈ വൺ നോക്കിയാൽ നിങ്ങൾ ആയിരം കിലോ ആയിരം ഗ്രാമിലാണ് അല്ലേ സൊല്യൂഷനിലാണ് എന്തുള്ളത് ഇത്രയും വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് മൈനസ് ടു ഗ്രാം ക്ലോറോഫോം ഉള്ളത് ദാറ്റ് മീൻസ് തൗസൻഡ് ഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും വൺ കിലോഗ്രാം അല്ലേ അപ്പോൾ അവിടെ മാസിൻ കിലോഗ്രാം എന്നുള്ള എൻ്റെ അവിടെ എന്തെന്ന് എടുക്കുക ബൈ വൺ അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം മാസോ സോൾവെൻ്റ് ഇൻ കിലോഗ്രാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അതിൽ ക്ലോറോഫോമിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ എന്തെന്ന് എടുക്കുന്ന പറഞ്ഞിരിക്കണേ കംപ്ലീറ്റ് ആയിട്ടും എത്ര തന്നെ എടുക്കും തൗസൻഡ് ഗ്രാമും സോൾവെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ വൺ കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഗ്രാം എന്ന് വെച്ചാൽ എത്രയും വൺ ആണ് അല്ലേ വൺ കിലോഗ്രാമിൽ എത്ര മോൾസ് ഉണ്ട് അതാണ് മൊളാലിറ്റി വൺ കിലോഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടാവും വൺ പോയിന്റ് ടു ഫൈവ് നോട്ടെൻസ് മൈനസ് ഫോർ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് മോളാലിറ്റ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഉടൻ തീള്ളം ഈ ചാപ്റ്ററിൽ ചെയ്ത് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഉള്ളത്തെ ഹൗ ആർ പോയിൻ്റ് ഫൈവ് സീറോ മോൾ എൻ എ ടു സി ഒ ത്രീ ആൻഡ് പോയിൻറ്റ് ഫൈവ് സീറോ മോൾ ആർ ശ്രദ്ധിക്കണം ക്യാപിറ്റലിറ്ററി എം ആണ് അല്ലേ മോൾആാർ എൻ എ ടു സി ഒ ത്രീ ആർ ഡിഫറെൻറ്റ് രണ്ടും ഏകദേശം സെയിം പോലെ തോന്നണേ വാല്യൂസ് ഒക്കെ ആണ് അല്ലേ എൻ എ ടു സി ഒ ത്രീ തന്നെയാണ് പക്ഷേ ഒരെണ്ണത്തിന് പോയിൻറ്റ് ഫൈവ് സീറോ കഴിഞ്ഞിട്ട് മോളും മറ്റൊന്നിന് മോളാർ എന്നുമാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതെന്താ മീൻ ചെയ്യണേ എന്നുള്ളത് അല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനിങ്ങനെ പറയാം ഫസ്റ്റ് കാര്യം നോക്കൂ സീറോ പോയിൻറ്റ് ഫൈവ് സീറോ മോൾ എൻ എ ടു സി ഒ ത്രീ എന്ന് പറഞ്ഞാൽ ദറ്റ് മീൻസ് ഇതിൽ എന്നാൽ എത്ര മോൾസ് ഉണ്ട് പോയിൻ്റ് ഫൈവ് സീറോ മോൾ എൻ എ ടു സി ഒ ത്രീയാണ് എൻ എ ടു സി ഒ ത്രീയുടെ മോളാർ മാസ് എന്ന് പറയേണ്ടത് എത്രയാണ് സോഡിയത്തിൻ്റെ മാസ് ട്വൻറ്റി ത്രീ ടു ഇൻറ്റു ട്വൻറ്റി ത്രീ പ്ലസ് കാർബൺ മാസ് ട്വൽവ് ഓക്സിജൻ മാസ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ചെയ്തു ആൻസർ എത്രയാണ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ട്വൽവ് പ്ലസ് ഫോർട്ടി എയ്റ്റ് സി ഗുളു വൺ സീറോ സിക്സ് ഗ്രാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ഫൈവ് സീറോ മോൾ അല്ലേ ഇപ്പോൾ വൺ മോളുടെ മാസമാണ് വൺ സീറോ സിക്സ് ഗ്രാംന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് സീറോ മോളിൻ്റെ മാസം എത്ര ആയിരിക്കും ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് വൺ സീറോ സിക്സ് എന്ന് പറയുന്നത് എത്രയാണ് വൺ മോൾൻ്റെയാണ് അപ്പോൾ ഹാഫ് മോൾൻ്റെ എത്രയായിരിക്കും വൺ ഫോർ വൺ സീറോ സിക്സ് ബൈ ടു അതായത് പോയിൻറ്റ് ഫൈവ് സീറോ ഇൻറ്റു വൺ സീറോ വൺ സീറോ സിക്സ് ഇറ്റ് ഈസ് ഫിഫ്റ്റി ത്രീ ഗ്രാം ഓക്കെ അതായത് പോയിൻറ്റ് ഫൈവ് സീറോ മോൾ എൻ എ ടു സിഒ ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രാമിൽ എത്ര എൻ എ ടു സി ഒ ത്രീ എടുക്കണം ഫിഫ്റ്റി ത്രീ ഗ്രാം എൻ എ ടു സി ഒ ത്രീ എടുത്താലാണ് അത് എത്രയേ ഉള്ളൂ പോയിൻറ്റ് ഫൈവ് സീറോ മോളാവുള്ളൂ ദെൻ എന്താണ് പോയിൻ്റ് ഫൈവ് സീറോ എം എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ എം എൻ എ ടു സി ഒ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ പറഞ്ഞു സീറോ പോയിന്റ് ഫൈവ് സീറോ എം എന്ന് വെച്ചാൽ അതെന്താ മീൻ ചെയ്യുന്ന മൊളാരിറ്റി മോളാരിറ്റി ഒരു ക്വസ്റ്റൻ എന്താ നമ്പർ ഓഫ് മോൾസ് ബൈ അല്ലേ വോളിയം ഇൻ ലിറ്റർ അതായത് ഒരു ലിറ്ററിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഒരു ലിറ്ററിൽ ഇപ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് സീറോ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് സീറോ മോൾ അല്ലേ എൻ എ ടു സിയോ ത്രീ ഡിസോൾഡ് ഇൻ വൺ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോയിൻറ്റ് ഫൈവ് സീറോ മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ് തൊട്ട് മുമ്പേ പറഞ്ഞ് ഫിഫ്റ്റി ത്രീ ഗ്രാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ ഗ്രാം എൻ എ ടു സിയോ ത്രീ ഡിസോൾവ് ഇൻ വൺ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഒരു ലിറ്റർ സൊല്യൂഷൻ അല്ലെ ഫിഫ്റ്റി ത്രീ ഗ്രാം എന്ത് ചെയ്തിരിക്കുകയാണ് എൻ എ ടു സിയോ ത്രീ എന്നെ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് പക്ഷേ സംടൈംസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ വരാവുന്നതാണ് സോ ശ്രദ്ധിക്കുക ഏകേ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു പ്രോബ്ലം സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററോട് അവസാനിപ്പിക്കുകയാണ് ഒഫീഷ്യലി താങ്ക്